എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് April 16 മുതൽ April 19 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ ആണ്. പോക്കർ സ്റ്റാർസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആര്? MS ധോണി. പോക്കർ സ്റ്റാർസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആര്? MS ധോണി. BSL SBIയുമായി ചേർന്ന് ആരംഭിച്ച UPI ബേസ്ഡ് പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഏത്? ഭാരത് ഇൻസ്റ്റാ പേ. BSNL SBIയുമായി ചേർന്ന് ആരംഭിച്ച UPI ബേസ്ഡ് പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഏത്? ഭാരത് ഇൻസ്റ്റാ പേ. 2020 ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ ജേതാവ് ആര്? അൾജീരിയക്കാരനായ അബ്ദലോഹ ഐസി. ദ സ്പോട്ട് ആൻഡ് കോട്ട് എന്ന നോവലിലാണ് കിട്ടിയത്. 2020 ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ ജേതാവ് ആര്? അൾജീരിയക്കാരനായ അബ്ദലോഹ ഐസി. ദ സ്പോട്ട് ആൻഡ് കോട്ട് എന്ന നോവലിലാണ് കിട്ടിയത്. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഓക്ഷൻ ഓഫ് റിവേഴ്സിൻ്റെ പ്രമേയം എന്ത്? വുമൺ, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഓക്ഷൻ ഫോർ റിവേഴ്സിൻ എന്ന ദിവസം ആചരിക്കുന്നത് March 14. അതിൻ്റെ പ്രമേയമാണ്, 2020 ആചരിച്ചതിൻ്റെ പ്രമേയമാണ് വുമൺ, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. വേൾഡ് വൈഡ് ഫണ്ട് WWF ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ആര്? വിശ്വനാഥ് ആനന്ദ്. വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ആര്? വിശ്വനാഥ് ആനന്ദ്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിക്കറ്റ് അക്കാദമിയായ ക്രിക്കറ്റ് കിങ്ഡമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? രോഹിത് ശർമ്മ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിക്കറ്റ് അക്കാദമിയായ ക്രിക്കറ്റ് കിങ്ഡമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? രോഹിത് ശർമ്മ. 2022 ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്ത്? ഫെയ് ഫെയ് എന്നാണ് ഭാഗ്യ ചിഹ്നത്തിൻ്റെ പേര്. വേദി ചൈനയിലാണ്. 2022 ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ഫെയ് ഫെയ്. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ പ്രമേയം എന്ത്? മാത്തമാറ്റിക്സ് ഈസ് എവരി വെർ. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ പ്രമേയം എന്ത്? മാത്തമാറ്റിക്സ് ഈസ് എവരി വെർ. ഇൻ്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ് March 14 ആചരിക്കുന്നത്. പേടിഎം ജനറൽ ഇൻഷുറൻസിൻ്റെ പുതിയ MD ആൻഡ് CEO ആര്? വിനീത് അറോറ. പേടിഎം ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡിൻ്റെ പുതിയ MD ആൻഡ് CEO ആര്? വിനീത് അറോറ. ദക്ഷിണ കൊറിയയുടെ പ്രസിഡൻ്റായി വീണ്ടും നിയമിതനാകുന്നത് ആര്? ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മോജോയിനാണ് പ്രസിഡൻ്റാവാൻ നിയമിതനാകുന്നത്. ദക്ഷിണ കൊറിയയുടെ പ്രസിഡൻ്റായി വീണ്ടും നിയമിതനാകുന്നത് ആര്? ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മോജോയിൻ ആണ് പ്രസിഡൻ്റായി നിയമിതനാകുന്നത്. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലിസ്കോപ്പ് ഏത്? CHEOPS. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലിസ്കോപ്പ് ഏത്? CHEOPS. ഷട്ടിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? കൃഷ്ണസ്വാമി വി. ഷട്ടിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? കൃഷ്ണസ്വാമി വി. 2020 April നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യ ഗ്രഹം ഏത്? Kepler 1649c എന്നാണ് ആ ബാഹ്യഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത്. 2020 April നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹം ഏത്? Kepler 1649c എന്നാണ് ആ ബാഹ്യഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത്. 2020 വേൾഡ് ഹീമോഫിലിയ ഡേയുടെ പ്രമേയം എന്ത്? ഗെറ്റ് പസ് ഇൻവോൾവ്ഡ്. 2020
വേൾഡ് ഹീമോഫീലിയ ഡേയുടെ പ്രമേയം എന്ത്? ഗെറ്റ് പ്ലസ് ഇൻവോൾവ്ഡ്. വേൾഡ് ഹീമോഫീലിയ ഡേ ആയി ആചരിക്കുന്നത് ഏപ്രിൽ 17 ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വികസിപ്പിച്ച ഡീകണ്ടമിനേഷൻ ആൻഡ് സാനിറ്റേഷൻ ടണൽ ഏത്? വെച്ചാൽ PUSA ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വികസിപ്പിച്ച ഡീകണ്ടമിനേഷൻ ആൻഡ് സാനിറ്റൈസിംഗ് ടണൽ PUSA. MTNL പുതിയ CMD PK പൊറുവാർ. MTNL പുതിയ CMD PK പൊറുവാർ. അതായത് അധിക ചുമതലയായിട്ടാണ് ഈ CMD ചുമതല ലഭിച്ചിട്ടുള്ളത്. കുട്ടികൾക്കായി പ്രശസ്ത സാഹിത്യകാരനായ പൗലോ കൊയ്ലോ രചിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് പുസ്തകങ്ങളാണ് രചിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പുസ്തകം ABCD എന്നാണ് പുസ്തകത്തിന് പേര്. രണ്ടാമത്തത് മീനിങ് ഓഫ് പീസ്. കുട്ടികൾക്കായി പ്രശസ്ത സാഹിത്യകാരനായ പൗലോ കൊയ്ലോ രചിച്ച പുസ്തകങ്ങൾ, ഒന്ന് ABCD, രണ്ട് ദ മീനിങ് ഓഫ് പീസ്. ഗാർട്ട്നർ 2019 ഡിജിറ്റൽ വർക്ക് സ്പേസ് സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും ഡിജിറ്റലി സ്കിൽഫുൾ രാജ്യം ഏത്? ഇന്ത്യയാണ്. അതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് UK ആണ്. ഗാർട്ട്നർ 2019 ഡിജിറ്റൽ വർക്ക് സ്പേസ് സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും ഡിജിറ്റലി സ്കിൽഫുൾ രാജ്യം ഏത്? ഇന്ത്യ. രണ്ടാമത് UK ആണ്. കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി ആരംഭിച്ച ട്രാൻസ്പോർട്ട് അഗ്രിഗേറ്റർ ആപ്പ് ഏത്? കിസാൻ രഥൻ. കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി ആരംഭിച്ച ട്രാൻസ്പോർട്ട് അഗ്രിഗേറ്റർ ആപ്പ് കിസാൻ രഥൻ. 2020 ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയ താരം അജന്ത ശരത്. 2020 ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയ താരം അജന്ത ശരത്. ഇന്ത്യൻ റാങ്കിങ്ങിലാണ് അജന്ത ശരത്തിന് ഒന്നാമതെത്തിയെങ്കിൽ വേൾഡ് റാങ്കിങ്ങിൽ 31 സ്ഥാനമാണ് ഉള്ളത്. 2020 വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ പ്രമേയം എന്ത്? ഷെയർഡ് കൾച്ചേഴ്സ്, ഷെയർഡ് ഹെറിറ്റേജ്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. 2020 വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ പ്രമേയം എന്ത്? ഷെയർഡ് കൾച്ചേഴ്സ്, ഷെയർഡ് ഹെറിറ്റേജ്, ഷെയർഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. വേൾഡ് ഹെറിറ്റേജ് ഡേ ആയിട്ട് ആചരിക്കുന്നത് April 18 ആണ്. സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സിമെൻറ്റിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതായി YSR നിർമ്മൽ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സിമെൻറ്റിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതായി YSR നിർമ്മാൺ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്.